ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് ഇന്ന് നാം 17-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ, യേശുവിന്റെ വംശാവലി. ദൈവത്തിന് ഏതൊരാളെ കൊണ്ടും വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് യേശുവിന്റെ വംശാവലി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണി മിശിഹായ്ക്കൊരു പുൽക്കൂട്, എത്ര സുന്ദരമായ കാഴ്ചപ്പാട്! ഈ ലോകത്തിൻ സൃഷ്ടാവ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എഴുന്നള്ളി വരുന്നതിൻ്റെ, മനുഷ്യാവതാരത്തിൻ്റെ ദൈവവചന പൂർത്തീകരണം. ലോകസൃഷ്ടാവിന് ലോകത്തെ തന്നെ മാറ്റിമറിക്കാം, എന്നാൽ അവിടുന്ന് എളിയവനിൽ എളിയവനായി പുൽക്കൂട്ടിൽ ആരെയും ആശ്രയിക്കുന്ന പിഞ്ചു കുഞ്ഞായി മണ്ണിൽ അവതരിക്കുന്നു. December 17 ക്രിസ്തുമസ് തയ്യാറെടുപ്പുകൾ അതിൻ്റെ മൂർധന്യത്തിലേക്ക് കടക്കുമ്പോൾ, ഉണ്ണിമിശിഹായോടുള്ള നൊവേനയും നാം ആരംഭിക്കുമ്പോൾ, തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ വംശാവലി. വിശുദ്ധ മത്തായി യേശുനാഥൻ്റെ ബാല്യ വിവരണങ്ങളാണ് സുവിശേഷത്തിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആഗമനത്തെ ഇസ്രയേൽ ചരിത്രത്തിൻ്റെ പാരമ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ നിന്നും യഹൂദ കഥകളിൽ നിന്നും സാരാംശം ഉൾക്കൊണ്ട് ഇസ്രയേൽക്കാരുടെ പുറപ്പാടനുഭവവും മോശയുടെ സഹനങ്ങളും യേശു സ്വന്തമാക്കുന്നതായാണ് വിശുദ്ധ മത്തായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായി 1-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹത്തിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. ഈ വാക്യം വംശാവലിയുടെയും സുവിശേഷം മുഴുവൻ്റെയും ശീർഷകമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അബ്രഹത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ തൻ്റെ സന്തതി പരമ്പരയിൽ രാജാക്കന്മാർ വാഴുമെന്ന നാളുകൾക്ക് മുമ്പ് ദൈവം അബ്രഹത്തോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെയുള്ള വാഗ്ദാനമാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. ഇസ്രയേൽ ജനതയുടെ പിതാവ് എന്നതുകൊണ്ട് മാത്രമല്ല, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകുമെന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ ദൈവം ചെയ്ത വാഗ്ദാനം അനുസ്മരിപ്പിക്കുകയും അബ്രഹാം വംശാവലിയിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യേശുവിൻ്റെ സാർവലൗകിക ദൗത്യത്തിൻ്റെ വിശാല ചക്രവാളം സ്പഷ്ടമാക്കുവാൻ വംശാവലിയിലെ അബ്രഹത്തിൻ്റെ നാമത്തിന് കഴിയുന്നു. ദാവീദിൻ്റെ പുത്രൻ. ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ ദാവീദിൻ്റെ പേര് ആദ്യം തന്നെ പരാമർശിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മിശിഹാത്വത്തിലേക്കും രാജ്യത്വത്തിലേക്കും തുടക്കം മുതലേ വിരൽ ചൂണ്ടപ്പെടുകയാണ്. ദാവീദിനോട് അവൻ്റെ ഭവനത്തിൽ എന്നേക്കും ഒരു അവകാശി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യം നമുക്കൊന്ന് ഓർക്കാം. വിശുദ്ധ മത്തായി 1-ാം അധ്യായം 16-ാം വാക്യം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. കന്യക ഗർഭം ധരിക്കുമെന്ന വിശുദ്ധ ഗ്രന്ഥ വചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ യാഥാർത്ഥ്യമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. യേശയ്യ പ്രവാചകൻ്റെ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനം, കന്യകയിൽ നിന്നും ദൈവപുത്രൻ എന്ന എമ്മാനുവൽ ജനിക്കുമെന്ന വചന പൂർത്തീകരണത്തിനായി സുവിശേഷകൻ നൽകുന്ന വചനവ്യാഖ്യാനമാണിത്. വിശുദ്ധ മത്തായി 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ജനനമെന്ന സുവിശേഷ ഭാഗത്ത് ദൈവപുത്രൻ മണ്ണിൽ അവതരിച്ചതിൻ്റെ, മനുഷ്യപുത്രനായി ജനിച്ചതിൻ്റെ പൊരുൾ അഴിക്കപ്പെടുകയാണ്. ദൈവത്തിന് എല്ലാത്തരം ആളുകളെ കൊണ്ടും വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുമെന്നതിന് തെളിവാണ് ഈ വംശാവലി. വിശുദ്ധരും അവിശുദ്ധരും പാപികളും നീതിമാന്മാരും അനീതി പ്രവർത്തിച്ചവരുമെല്ലാം ഈ വംശാവലിയിലുണ്ട്. ആയതിനാൽ ആരും ദൈവകൃപയിൽ നിന്നും അകലെയല്ല എന്ന് വംശാവലി തെളിയിക്കുന്നു. എന്നാൽ അഹങ്കാരികളായവർക്ക്, തങ്ങൾക്ക് ദൈവത്തെ അറിയാമെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തികൾക്ക് അവിടുത്തെ വിശ്വസിക്കാതെ മുന്നേറിയപ്പോൾ ആ ജനതയ്ക്കൊരു താക്കീത് കൂടിയാണ് ഈ വചന വ്യാഖ്യാനം, ഈ വംശാവലി. കൃപാലുവായ ദൈവത്തിൻ്റെ വിശിഷ്ടമായൊരു തിരഞ്ഞെടുപ്പാണ് നാം ഇവിടെ ഈ വംശാവലിയിൽ കാണുന്നത്. ആയതിനാൽ പുൽക്കൂട്ടിലേക്കുള്ള അവിടുത്തെ ആഗമനം മാനവരുടെ ജീവിതത്തിലേക്കുള്ള വരവാണ്. വംശാവലി രക്ഷയുടെ ചരിത്രമാണ്. യേശുനാഥനാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു, കാലങ്ങളെപ്പോലും രണ്ടായി ഭാഗിക്കുന്ന കേന്ദ്രബിന്ദു. 2000 വർഷങ്ങളോളം ഇസ്രയേൽ ജനത കാത്തിരുന്ന ദൈവ ആഗമനം. വംശാവലി വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കരുതലാണ്. അവിടുത്തെ പദ്ധതികൾ ഇന്നും നിറവേറ്റപ്പെടുന്നുണ്ട് എന്നതിന് തെളിവാണ് വംശാവലി.
വിശുദ്ധ മത്തായിയുടെ വംശാവലിയിൽ വിജാതീയരും പാപികളുമായ സ്ത്രീകളുമുണ്ട്. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 3:28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ഈ ഭൂമിയിലേക്ക് അവതരിക്കാൻ ദൈവപിതാവിൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്ന് വേറെ തന്നെയാണെന്ന് നമുക്ക് കാണാം. അവിടുന്ന് 14 ഗണങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യത്തെ 14 പേരുകൾ വംശങ്ങളെ പ്രതിനിധീകരിക്കുന്നു, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിങ്ങനെ. രണ്ടാമത്തെ ഗണം ഇസ്രയേൽ രാജാക്കന്മാരാണ്, ദാവീദ്, സോളമൻ മുതലായവർ. അവസാനത്തേത് അറിയപ്പെടാത്ത എന്നാൽ മിശിഹായുടെ വരവിനായി കാത്തിരുന്നവർ. ഇക്കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട്, താമാർ, റാഹേബ്, റൂത്ത്, ബെത്ഷെബ. ആദ്യ 3 പേർ വിജാതീയരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവരും യഹൂദ പാരമ്പര്യ ശൃംഖലയുടെ ഭാഗമായി മാറുന്നു. വിജാതിയർക്കും പാപികൾക്കും സ്ത്രീകൾക്കും യഹൂദർ അംഗീകരിക്കാത്തവർക്കും ക്രിസ്തു വംശാവലിയിൽ നിയതമായൊരു സ്ഥാനം കൽപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തത് എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവാണ് അവിടുത്തെ വംശാവലി. അതിനാൽ തന്നെ നാം ഏവരും ആ വംശാവലിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നത് ഈ ആഗമന കാലത്തിൽ നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട ഒരു വചന വിചിന്തന വിഷയമാണ്. ആയതിനാൽ നമ്മുടെ ഹൃദയം യേശുവിനു പിറക്കുവാൻ സാധ്യമായ ഒരു പുൽക്കൂടായി മാറുവാനും ക്രിസ്തു നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ പിറവി കൊള്ളുവാനും ഇട നൽകട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.